ഹായ് ഗൈസ്, എല്ലാവർക്കും ബി ഡയറീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മള് ഇപ്പൊ എറണാകുളം പോയിട്ട് തിരിച്ചു വരായിരുന്നു. അപ്പോഴാണ് നമ്മളെ ഇതിനു മുമ്പ് നമ്മളൊരു ഫ്രണ്ട് സജസ്റ്റ് ചെയ്തിരുന്നു നമുക്കിവിടെ കൊരട്ടിയില് ഒരു കുഴിമന്തി കട, ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു കുഴിമന്തി കടയുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പൊ നമ്മള് ആ ഒരു കുഴിമന്തി കടയിൽ കയറിയിട്ട് എന്താണ് അവിടുത്തെ സ്പെഷ്യൽ എന്നുള്ള, അല്ലെങ്കിൽ ബീഫ് മന്തിയാണ് നമുക്ക് പ്രിഫർ ചെയ്തിരുന്നത്, നമ്മൾ അതൊന്ന് ടേസ്റ്റ് ചെയ്യും അല്ലെങ്കിൽ നമുക്ക് അതൊന്ന് എങ്ങനെയുണ്ട് നോക്കാന്ന് പറഞ്ഞാണ് നമ്മൾ ഇവിടുന്ന് വന്നത്. അപ്പോ നമുക്ക് അതിന്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് കാണാം. ഇതെന്ന് പറയുന്നത് നിങ്ങൾ അങ്കമാലി അല്ലെങ്കിൽ എറണാകുളം ഭാഗത്ത് നിന്ന് വരികയാണെങ്കിൽ കൊരട്ടി സിഗ്നൽ കഴിഞ്ഞ് അതിൻ്റെ ഒരു ശരവണ ഭവൻ ഉണ്ട്. ശരവണ ഭവൻ കഴിയുമ്പോഴാണ് ഈ മജ്ലിസ് റെസ്റ്റോറൻറ്റ്, കുഴിമന്തി എല്ലാം ഫേമസ് ആയിട്ടുള്ള ഒരു കട തന്നെയാണ്. ഒരു കുറച്ച് ഇങ്ങോട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിൽ തന്നെ കാണാവുന്നതാണ്. ഇവിടെ നിന്ന് തൃശ്ശൂരിൽ നിന്ന് പോകുന്നവർക്കാണെങ്കിൽ കൊരട്ടി സിഗ്നൽ എത്തുന്നതിന് മുമ്പായിട്ട് റൈറ്റ് സൈഡിലാണ് ഈ ഒരു റെസ്റ്റോറൻറ്റ് പറയുന്നത്. ആദ്യമായിട്ടാണ് ചാനലുകൾ, തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ തന്നെ ബെല്ലൈക്കൺ കൂടി ഇട്ടിട്ടാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ഉടനടി എത്തിച്ചേരുന്നതായിരിക്കും. അപ്പം നിങ്ങൾ ഇപ്പോൾ കണ്ടതാണ് ഇവിടെ ഒരു കടയുടെ ഇവിടേക്ക് വരുന്ന ഒരു എൻട്രിയും, അല്ലെങ്കിൽ കൊരട്ടിയുടെ സിഗ്നൽ കഴിഞ്ഞ് തൊട്ട് ശരണോദം കഴിഞ്ഞ് അടുത്ത് ലെഫ്റ്റിൽ കാണുന്ന ഫസ്റ്റ് കടയാണിത്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും കുഴിമന്തിയൊക്കെ നന്നായി കഴിക്കാൻ വേണ്ടി ഏരിയ ഉള്ളവരെ തീർച്ചയായിട്ടും ഈ ഒരു കട ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ഓർഡർ ചെയ്തേക്കണേ. ബീഫ് മന്തി ഓർഡർ ചെയ്തു, പക്ഷെ വന്നില്ല. അതൊരു ചിക്കൻ മന്തി, ഒരു അൽഫാം മന്തി, പിന്നെ അവൻ വെച്ച, അത് കാരണം രണ്ട് പൊറോട്ട, പനീർ ബട്ടർ, പനീർ ബട്ടർ മസാല. എങ്ങനെ കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് പറഞ്ഞു. മന്തി വേണം, ചിക്കൻ മന്തി ടേസ്റ്റ് വേണം, അൽഫ മന്തി അടിപൊളി ടേസ്റ്റായിട്ട് വേണം. ടേസ്റ്റൊക്കെ ചെയ്ത്, നല്ലൊരു ടേസ്റ്റൊക്കെ ചെയ്ത് പ്ലേറ്റും കാര്യങ്ങളെല്ലാം ക്ലീനാക്കി എല്ലാവർക്കും ഫുഡ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. മണിക്കൂട്ടനായാലും അല്ലെങ്കിൽ ദോശനായാലും നന്നായിട്ട് ഫുഡ് ഇഷ്ടപ്പെട്ടു. എനിക്കും എല്ലാം രണ്ടും അതായത് അൽഫാം മന്തിയും നോർമൽ ചിക്കൻ മന്തി എല്ലാം നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇനിയിപ്പോൾ നമ്മൾ ബില്ല് കൊടുത്ത് മെല്ലെ നൈസായിട്ട് നമ്മുടെ പരിപാടിയിലേക്ക് നോക്കാം. കൂടാതെ തന്നെ നമ്മൾ ഇപ്പോൾ അവിടെ കടയിൽ പോയി വന്നതിന് നമ്മൾ ട്രൈ ചെയ്യാൻ പോയത് ബീഫ് മന്തിയാണ്, പക്ഷേ ബീഫ് മന്തി ഉണ്ടായിരുന്നില്ല. നമ്മളത് കാരണം അൽഫാം മന്തിയും കൂടാതെ തന്നെ നോർമൽ ചിക്കൻ മന്തിയാണ് ട്രൈ ചെയ്തത്. നന്നായിരുന്നു, കുറച്ച് നല്ലൊരു ഫുഡ് തന്നെയായിരുന്നു. മന്തിയിൽ അത്ര എബോ ആവറേജ് എന്ന് പറയുന്നില്ല, ഒരു ആവറേജ് ഫുഡ് എന്നിരുന്നാൽ തന്നെ നല്ലൊരു ഫുഡ് തന്നെയായിരുന്നു. കാര്യത്തിൽ നോക്കുമ്പോൾ നല്ല ക്വാണ്ടിറ്റിയും കാര്യങ്ങളെല്ലാം നന്നായിരുന്നു. ചിക്കനും അൽഫാമും നന്നായിട്ട് തന്നെയാണ്, നോർമൽ മന്തിയിലും നല്ലൊരു നന്നായിട്ട് തന്നെ ഒരു പ്രിഫറൻസ് കൊടുക്കാവുന്ന ഒരു ഫുഡ് തന്നെയാണ്. അത്ര ഹൈ ക്ലാസ് എന്ന് പറയുന്നത് നല്ലതാണ്, എമൗണ്ടിന് വർത്തായിട്ടുള്ള ഫുഡാണ്. തീർച്ചയായിട്ടും ആരെങ്കിലും വേണമെങ്കിൽ ട്രൈ ചെയ്യാവുന്നതാണ്. ആദ്യമായിട്ടാണ് ചാനലാണ്, തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെല്ലൈക്കും കൂടി എനേബിൾ ചെയ്യുക. എന്നാലും നമ്മളിങ്ങനെ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് എത്തിച്ചു തരുള്ളൂ. കൂടാതെ തന്നെ നിങ്ങൾക്ക് ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ല എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ലെന്ന് കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നവരും പരിഗണിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് ദി വീഡിയോ. സൈനിങ് ഓഫ്.